പ്രാർത്ഥന അത് ആരാധനയുടെ മജ്ജയാണ്. പ്രാർത്ഥന തന്നെയാണ് ആരാധന. പ്രാർത്ഥനയുടെ മഹത്വവും പ്രാധാന്യവും നമുക്കേവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു പുതിയ പ്രോഗ്രാം, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ. പഠിക്കുക, പ്രചരിപ്പിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സ്നേഹമുള്ള ശ്രോതാക്കളെ, ഖുർആനിലെ പ്രാർത്ഥന പഠനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാനത്തെ വചനത്തിൽ വന്ന പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ, സത്യവിശ്വാസികളായ അടിമകൾ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പാപമോചനത്തിനും കാരുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവിശ്വാസികളായ ജനങ്ങൾ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകാരണം അവിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും അകന്നുപോയി. സത്യവിശ്വാസികളാകട്ടെ, അവർ പരിഹാസം സഹിച്ചത് കാരണം അവരെ ശാശ്വതമായ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിനും കാരുണ്യത്തിനും അപേക്ഷ അർപ്പിക്കേണ്ടത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. ഏതൊരു പ്രാർത്ഥനയിൽ അവിശ്വാസികൾ സത്യവിശ്വാസികളെ പരിഹാസപാത്രമാക്കിയിരുന്നു എന്ന് 150-110 വചനങ്ങളിൽ പ്രസ്താവിച്ച അതേ പ്രാർത്ഥന നടത്തുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബി, എന്റെ റബ്ബെ, അല്ലെങ്കിൽ രക്ഷിതാവേ, ഗഫൂർ, പുറത്തു തരണമേ, വർഹം, കരുണ നൽകുകയും വേണമേ, വാൻത, നീയാകട്ടെ, ഖൈറു റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഉത്തമനാണല്ലോ. എന്റെ രക്ഷിതാവേ, പൊറുക്കുകയും കരുണ നൽകുകയും ചെയ്യണമേ, നീയാകട്ടെ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. നാമം പ്രാർത്ഥിക്കുക. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പാപമോചനത്തിനും കാരുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.